കൗതുക കാഴ്ചയായി പഴയന്നൂരിൽ ശിംശിബ വൃക്ഷം പൂവണിഞ്ഞു. രാമായണത്തിൽ പ്രതിപാദിക്കുന്ന ശിംശിബ വൃക്ഷം കേരളത്തിൽ അപൂർവമായി മാത്രമാണ് വളരാറുള്ളത്. രാവണാപഹാരശേഷം ശ്രീരാമനെ കാത്ത് അശോകവനത്തിൽ സീതാദേവി തപസ്സനുഷ്ഠിച്ച വൃക്ഷമായാണ് ശിംശിബ വൃക്ഷം അറിയപ്പെടുന്നത്. പഴയന്നൂർ വടക്കേത്തറ ചന്ദ്രത്തിൽ പ്രഭാകരൻ നായർ കേരളത്തിന് വെളിയിൽ നിന്ന് കൊണ്ടുവന്ന ശിംശിബ വൃക്ഷമാണ് ഇപ്പോൾ പൂവണിഞ്ഞിരിക്കുന്നത്. 12 മീറ്റർ വരെയാണ് ശിംശിബയുടെ ഉയരം. ചുവന്ന നിറത്തിൽ വിരിയുന്ന പൂക്കളുടെ ചുറ്റുമായി നിരവധി ദളങ്ങളാണ് ഉണ്ടാകുക. സാധാരണയായി ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലാണ് ശിംശിബ പൂവണിയുക. എങ്കിലും ഇത്തവണ സെപ്റ്റംബർ മാസത്തിൽ പൂവണിഞ്ഞു എന്നതും സവിശേഷതയാണ്. താഴേക്ക് മാത്രം വളരുന്ന കമ്പുകളും ശിംശിബ വൃക്ഷത്തെ വേറിട്ടതാക്കുന്നു. ഇത് വളരെ റെയറായിട്ട് പിടിച്ചു കിട്ടും. ഇത് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ പൂത്തു വരുന്നൊരു മരമാണ്. വളരെ റെയറായിട്ട് ഒന്നോ രണ്ടോ പൂവ് വരാറ്. ഈ വർഷം ഇത് ഈ സീസണിൽ അത് പൂത്തത് മാത്രമല്ല, ഇനിയിപ്പോൾ ഒക്ടോബർ നവംബർ ഡിസംബർ ഈ 3 മാസം വരെ ഇതിൽ മുട്ടുകളുണ്ട്. ഇത് ഈ സീസണിൽ സാധാരണഗതിയിൽ പൂക്കാറില്ല. ഇതാണ് സീത തപസ്സിരുന്ന മരം, ശിംശിബ മരം എന്നാണ് വിശ്വാസം. അതാണ് അവിടുന്ന് ഒരു പീഡൊക്കെ ഉണ്ടാക്കി ആ പീഠത്തിൽ നിർത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കൊമ്പ് മുകളിലോട്ടല്ല വിളിക്കുക, താഴത്തോട്ടാ വിളിക്കുക. ഇലകൾക്കൊക്കെ ഒരു തൗട്ട് കളറിൽ കൂമ്പ് മാതിരി മുടി മാതിരി കിടക്കും. അതാണ് ഇരുന്ന് വരുന്നത്. സ്ത്രീകളുടെ കേശത്തിന് സമാനമായ രീതിയിലാണ് ശിംശിബയുടെ തളിരിലകൾ രൂപം കൊള്ളുന്നത്. മ്യാൻമറിലാണ് ഇത് കൂടുതലായി കണ്ടുവരുന്നത്. ബർമ്മയുടെ അഭിമാനമെന്നും ശിംശിബ വൃക്ഷം അറിയപ്പെടുന്നു. ന്യൂസ് ബ്യൂറോ, തിരുവല്ലാമല.